നമസ്കാരം, ജോസൂട്ടിയാണ്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും അതിർത്തിയായിട്ടുള്ള ആഞ്ഞിലിത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ എന്തിനാ വന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ പുറയിൽ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് മിനിയേച്ചർ ഉണ്ടാക്കുന്ന സച്ചിൻ എന്ന സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ വന്ന കേട്ടോ. എൻ്റെ പുറകെ കണ്ടത് അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതേതോടെ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെയാണ് ഇതിൻ്റെ പ്രചോദനം കിട്ടിയത്, ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുവരാം. എൻ്റെ പേര് സച്ചിൻ. ഇപ്പോൾ ഞാൻ ചെയ്ത മിനിയേച്ചർ വർക്കുകളാണ് ഈ കാണുന്നതല്ല. ഓക്കെ, ഇത് എത്ര കാലമായിട്ട് ചെയ്യുന്ന? ഇപ്പൊ ഞാനിപ്പോ ഒരു ഒന്നൊന്നര കൊല്ലമാവുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഇതൊക്കെ പഴയ നമ്മുടെ ചങ്ങനാശ്ശേരി എന്ന് നമ്മൾ ഓടിക്കൊണ്ടിരുന്ന വണ്ടികളാണ്. ഇത് ചങ്ങനാശ്ശേരിയുള്ള ആൾക്കാർക്ക് അറിയാം, പുറത്തുള്ള ആൾക്കാർ അറിയത്തില്ല. പക്ഷെ എന്നാൽ ഇത്ര മനോഹരമായിട്ട് ചെയ്തേക്കുന്ന നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ കാണിക്കാൻ പറ്റും, ഇതെങ്ങനെ ഇത് തുറന്നു വരും? ഇതൊക്കെ ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ്. ഇത് ഈ ബാക്കി ഈ വണ്ടികളെല്ലാം ഫോറക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ചെയ്ത ഫോറക്സ് ഷീറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് മാത്രം ഞാൻ കാർഡ്ബോർഡിൽ ആദ്യം ഉണ്ടാക്കിയത് നേരത്തെ ഉണ്ടായത്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാ. പക്ഷേ ഇത് അത്ര അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല. പക്ഷേ ഈ വണ്ടിയാണ് ഞാൻ ചെയ്ത പിന്നെ കൂടുതൽ ആൾക്കാർ എന്നെ അറിയാനൊക്കെ തുടങ്ങിയത്. സെന്റ് മേരീസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും സർവീസ് നടത്തുന്ന ഒരു ബസ്സാണിത്. അപ്പോൾ ഇത് ചെയ്ത പഴയ പെയിന്റിംഗ് ആണ്, പഴയ ലിവറിയും ആ ഒരു ഇതുമാണ് ആ ഒരു സമയത്തുണ്ടായിരുന്നത്. ഇതിന്റെ ഈ ഒരു ഡോർ ഓപ്പൺ ആകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സീറ്റൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ബാക്കിൽ മറ്റേ യേശുദേവന്റെ ഒരു ഫോട്ടോ വീട്ടുപേരാണ് ബദൽപുളിമുട്ടിൽ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വരെ ഉണ്ട് കേട്ടോ. ഇതിലേക്കാണ് ഈ വണ്ടി പോകുന്നതെന്ന് വേറെ ഇത് നോക്കി ചങ്ങനാശ്ശേരി നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന വണ്ടിയാണ്. കുന്നുമ്പറ നാലുകോടി പായിപ്പാട് ആഞ്ഞിലിത്താനം കവിയൂര് വഴിയാണ് ഈ സാധനം പോകുന്നുണ്ടോ. അതുവരെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ കളർ കോഡ് ആയതുകൊണ്ട് എല്ലാ വണ്ടിയും ഒരുപോണൊക്കെ ആയിരിക്കുന്നു. അപ്പൊ നമ്മള് ബോർഡ് നോക്കിയാലോ അല്ലെ എന്റെ പേര് നോക്കിയാലോ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയം പറഞ്ഞാൽ ഓരോ വണ്ടിയുടെ ലിവറി പെയിന്റ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കി ഇന്ന വണ്ടിയാണെന്നുള്ളത്. അപ്പൊ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല ഇനിയുള്ള പ്രൈവറ്റ് ബസ് ഒന്നും. പിന്നെ വേറെ എന്തൊക്കെയാ? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് മൂന്ന് ഇത് ടാറ്റ സൂമോടെ ഗ്രാൻഡേ എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടിയാ. ഇതിന്റെ ഡോർ ഒന്നും തുറക്കില്ല. ഇല്ല, ഞാൻ ഇതിൽ ആകെ ചെയ്തിരിക്കുന്നതിന്റെ ലൈറ്റ് വർക്ക് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ബാക്ക് ലൈറ്റ് കത്തുന്നു മാത്രം, രണ്ട് സൈഡിലും കത്തും. ഇതിന്റെ വീലൊക്കെ ഫിക്സഡ് തന്നെയാ, പക്ഷെ ബാക്കി ഇരിക്കുന്ന വണ്ടിയുടെ എല്ലാം വീലൊക്കെ ഫ്രണ്ട് വീല് തിരിയുന്ന ടൈപ്പ് തന്നെ ചെയ്തിരിക്കുന്നു. ടാറ്റ സൂമോടെ തന്നെ വിറ്റാന്ന് പറഞ്ഞിട്ടൊരു മോഡല്. ഈ വണ്ടി നമ്പറൊക്കെ ഇതിലുള്ളത് തന്നെയാണോ? നമ്പറൊക്കെ ഞാൻ ചുമ്മാ. ഓക്കെ, അപ്പോ ഇതിന്റെ തിരിയുന്നതാണോ? തിരിയുന്ന വീല് തിരിയുന്ന റൊട്ടേഷൻ ഉള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ഈ പറഞ്ഞ ഇതിന് ഡോർ തുറക്കോ? ഇല്ല, ഇതിന്റെ ഡോർ തുറക്കില്ല, തുറക്കത്തില്ല. കാരണം അതുപോലെ തന്നെയുണ്ട്, നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ആ ഒരു ടാറ്റ സൂമോ ഓടി എങ്ങനെയാണ് റോഡിൽ കിടക്കുന്നത് അതുപോലെ തന്നെയാണ്. ടാറ്റാ സുമോ അല്ല, ഞാൻ ആദ്യം ഉണ്ടാക്കി തുടങ്ങി തന്നെ. അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കും പോലെ ഞാൻ ഈ പേസ്റ്റിന്റെ കവറിൽ ആദ്യമായിട്ട് ടാറ്റാ സുമോ ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കിയത് ഈ ഒരു ടാറ്റാ സുമോ തന്നെ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വലിയ ഫിനിഷിങ്ങോ കാര്യങ്ങളോ വരാഞ്ഞുകൊണ്ട് പിന്നെ ഈ ഫോറക്സ് ഷീറ്റിനെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞ് അതിന് ശേഷമാണ് ഈ ഫോറക്സ് ഷീറ്റ് മേടിച്ചിട്ട് ഇതിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അടുത്ത ഇപ്പം ജീപ്പ്, അത് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച ഭ്രമര എന്ന് പറഞ്ഞ സിനിമയിലെ ജീപ്പാ. അതിന്റെ കോപ്പിയാ, അതിന്റെ ഇതാ മിനിയേച്ചർ ചെയ്ത. ഓക്കെ, ഇതിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി. അതാണ് ഞാൻ കണ്ടെന്ന് തോന്നുന്നു. അതിന്റെ മീനാക്ഷി എഴുത്തും സൈഡിലെ ബാക്കിലെ ഡോർ തുറക്കായിരുന്നു, പക്ഷെ അത് ഇളകിപ്പോയപ്പോ ഞാൻ പിന്നെ അത് പൊട്ടിച്ചു വെച്ചു. അതാണ് ഹിഞ്ചസ് ഒക്കെ കൊടുത്ത് തുറക്കാൻ രീതിയിലായിരുന്നു. ഓക്കെ ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വേറെ എന്താ ഉള്ളത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാ ഇത് ഉണ്ടാക്കി കൊടുക്കോ? കൊടുക്കാം, കൊടുക്കാം. ആവശ്യക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഏത് സാധനം ഉണ്ടാക്കി കൊടുക്കാം, അവർ പറയുന്ന സാധനം ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അടുത്ത് തന്നെ ഉള്ളത്, അടുത്തത് വീണ്ടും ഒരു ടാറ്റ സുമോ തന്നെ. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം ഈ ഫോറക്സ് ഷീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആദ്യം ചെയ്യുന്ന വണ്ടി ഇതാ. അപ്പൊ ഇച്ചിരി വലിയ സൈസിൽ തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാ. അത്യാവശ്യം നല്ല വലുപ്പമാണ്. നമ്മൾ ഇപ്പൊ ശരിക്കും ഇത് വെച്ച് ഫോട്ടോ എടുത്ത് വലിയ വണ്ടി എടുക്കുന്ന പോലെ ആക്കി വേണം ഫോട്ടോ എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇതിന് ലൈറ്റ് ഒക്കെ ഉണ്ടോ? ഇതിൽ ലൈറ്റ് ഒന്നും ഇല്ല, പിടിപ്പിച്ചിട്ടില്ല. ആ ജീപ്പിന് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടോ? ജീപ്പിന് ലൈറ്റ് കൊടുക്കാൻ വിചാരിച്ചാണ്, പക്ഷെ ആ സമയത്ത് നമ്മുടെ ഒരു ബൾബും കാര്യങ്ങളും എല്ലാം കൊടുക്കും. ബാറ്ററിയായിട്ട് അത്ര ഇതല്ലായിരുന്നു, വോൾട്ട് കുറവുള്ള ബൾബും. ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്? ടിപ്പറിന്റെ
ടിപ്പറല്ലേ നമ്മുടെ സ്പടിയത്തിലെ ലോറി ചെയ്തോണ്ടിരിക്കുന്നേ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ലോറി ഇങ്ങനെ ഉണ്ടാക്കി വെക്ക് തന്നെയല്ല, നമ്മളിപ്പോ ഈ വണ്ടി ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലും ഒരു പാറമട കൊണ്ടുപോയിട്ട് വണ്ടി ആ പടത്തിന്റെ ക്ലൈമാക്സിൽ വണ്ടി പൊട്ടിത്തെറിക്കുന്ന ഒരു സീനുണ്ട്, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ കൂടി പരിപാടിയത്തിലെ മോഹൻലാല് സ്പടിയത്തിൽ മോഹൻലാൽ അവന് ഓടിച്ച വണ്ടി റീമേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫ്രണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് നമ്പർ എത്ര അതിന്റെ? കെ 57 33 57 33. സോറി, അതിന് നമ്പർ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ ഇതപ്പോ ഇത് ആൾക്കാർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അങ്ങനൊരു വണ്ടി ഉണ്ടാക്കി തരണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഫോൺ നമ്പർ എന്ന് പറഞ്ഞോ. ഫോൺ നമ്പർ 960504 85 94. അപ്പോൾ ഇതിലുള്ള ഈ പറഞ്ഞ നമ്മുടെ അതായത് നമ്മുടെ ജീപ്പ്, നമ്മുടെ ഈ സാധനമൊക്കെ തിരിക്കാൻ പറ്റിയ ജീപ്പ്, പിന്നെ പിന്നെ ഉള്ളത് ഈ ബസ്, കണ്ടില്ലേ എന്തൊക്കെ അടിപൊളിയാണ്. നമുക്ക് കറക്റ്റ് ആ ഒറിജിനാലിറ്റി വരും. ഇത് കണ്ട ആൾക്കാർക്ക് അറിയാം. ഈ ജീപ്പ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമയിൽ നിന്ന് കണ്ട് നോക്കിയാൽ അതേപോലെ എന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു, അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഉണ്ടാക്കി തരും. തീർച്ചയായിട്ടും കൊറിയർ അയച്ചു കൊടുക്കാമല്ലോ. ആ അടിപൊളിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരും. പുതിയൊരു വീഡിയോ കാണാം. ബൈ ബൈ.